നമസ്കാരം ഇൻഡസ് ബാങ്ക് പവർ ഗ്രിഡ് ടാറ്റ മോട്ടോഴ്സ് ബജാജ് ഫിനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകളുടെ പെർഫോമൻസിൻ്റെ പിൻവലത്തിൽ ഇന്നത്തെ ദിവസം നിഫ്റ്റി ഫിഫ്റ്റി എന്ന ഇൻഡെക്സ് അതിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസായ പതിനെണ്ണായിരത്തി മുന്നൂറ് എന്ന ലെവലിന് മുകളിൽ ക്ലോസിംഗ് നൽകി നിഫ്റ്റി ഓട്ടോ എഫ് എം സി ജി ബാങ്കിംഗ് ഫിനാൻസ് കൺസ്യൂമർ ഡ്യൂറേബിൾ തുടങ്ങിയ സെഗ്മെൻറ്റുകളിലെല്ലാം തന്നെ ഇന്നത്തെ ദിവസം ബൈംഗ് മുമ്പ് പ്രകടമായിരുന്നു ഇൻഡെക്സിൽ വെറും പൂജ്യം പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനം അപ്സൈഡ് റാലി മാത്രമാണ് കാണാൻ സാധിച്ചതെങ്കിലും പതിനെണ്ണായിരത്തി മുന്നൂറ് എന്ന റെസിസ്റ്റൻസ് ലെവലിന് മുകളിൽ ക്ലോസിംഗ് നൽകുക ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ് നിഫ്റ്റി മിഡ് ക്യാപ് എന്ന ഇൻഡെക്സിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനവും നിഫ്റ്റി ബാങ്കിൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനവും ബൈങ്ങ് മൊമെൻ്റും പ്രകടമായിരുന്നു ഇന്നത്തെ ദിവസം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച കെമിക്കൽ സെക്ടറിലെ ഒരു കമ്പനിയാണ് പിഡിലേറ്റ് ഇൻഡസ്ട്രീസ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ തുടക്കം മുതൽ തന്നെ ബയിങ് പ്രകടമായിരുന്നു ഇൻട്രാഡയിൽ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിനടുത്തും ക്ലോസിംഗ് ബേസിൽ ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനത്തിനടുത്തുമുള്ള ബൈയിംഗ് മൊമെൻ്റായിരുന്നു കാണാൻ സാധിച്ചത് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ബൈയിങ് വന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഈ കമ്പനി പെയിൻറ്റ് സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ പെയിൻറ്റ് സെഗ്മെൻറ്റിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്നുള്ള അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഏഷ്യൻ പെയിൻറ് ബെർഗർ കൻസായി നെറോലാ തുടങ്ങിയ കമ്പനികളുമായിട്ടായിരിക്കും ഇനി പിഡിലൈറ്റ് ഇൻഡസ്ട്രീസും കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത് പിഡലൈറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ചില പ്രധാന പ്രോഡക്റ്റുകളായ എം സിയിൽ ഡോക്ടർ ഫിക്സിറ്റ് തുടങ്ങിയവ ഹൈഷ എന്ന ബ്രാൻഡിന് കീഴെയാണ് വരുന്നത് ഈ ഹൈഷ എന്ന ബ്രാൻഡിൽ തന്നെയാണ് പെയിൻറ് സെക്ടറിനെയും പിഡിലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഇന്ത്യൻ പെയിൻറ്റ് സെക്ടറിൽ കോമ്പറ്റീഷൻ വർദ്ധിച്ചു വരികയാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഗ്രാസിം എന്ന കമ്പനി കൂടി പെയിൻറ്റ് സെഗ്മെൻ്റിലേക്ക് വരുന്നുണ്ട് ജെ എസ് ഡബ്ല്യു നിപ്പോൺ കാ നിപ്പോൺ കാമധേനു ഷാലിമാർ ഇൻഡിഗോ തുടങ്ങിയ കമ്പനികളും പെയിൻ്റെ സെഗ്മെൻ്റിലെ മേജർ കമ്പനികളുടെ മാർക്കറ്റ് ഷെയർ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കോമ്പറ്റീഷനിലാണ് ഇവിടെ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് കൂടി ഇത്രയും കോമ്പറ്റീഷനുള്ള ഒരു സെക്ടറിലേക്ക് വരുമ്പോൾ കമ്പനി പെർഫോം ചെയ്യുമോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കമ്പനി ഈ സെക്ടറിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള കമൻ്ററി നമ്മൾ പരിശോധിച്ചാൽ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസിന് വിവിധ ജോയിൻറ്റ് വെഞ്ചർ കമ്പനി വഴി വുഡ് ഫിനിഷ് സെഗ്മെൻറ്റിൽ വളരെ വലിയ പ്രോഡക്റ്റ് റേഞ്ച് തന്നെയുണ്ട് ഈ പ്രോഡക്റ്റ് റേഞ്ചുകളുടെ കപ്പാസിറ്റിയും റേഞ്ചും കുറച്ചുകൂടി കൂട്ടി ഡെക്കറേറ്റീവ് പെയിൻറ്റ് സെഗ്മെൻറ്റിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നുള്ള കമൻറ്ററി കമ്പനിയുടെ സൈഡിൽ നിന്നും കാണാൻ സാധിക്കുന്നത് ആൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് കമ്പനിക്ക് സൈഡിലുണ്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും കമ്പനിക്ക് വളരെ അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് മാനേജ്മെൻറ്റും കമ്പനിയെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ് ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ ഭരത് പുരി എന്ന വ്യക്തി കഴിഞ്ഞ പതിനാറ് വർഷം ഏഷ്യൻ പെയിന്റ് എന്ന കമ്പനിയിലാണ് പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് ഏഷ്യൻ പെയിൻ്റ് എന്ന കമ്പനി മാർക്കറ്റ് ലീഡറായത് പ്രത്യേകിച്ചും ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ പെയിൻറ്റ് സെഗ്മെൻറ്റിൽ ഇതുപോലെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു മാനേജിംഗ് ഡയറക്ടറാണ് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയെ നയിക്കുന്നത് അതുകൊണ്ട് കമ്പനിക്ക് പെയിന്റ് സെക്ടറിലും പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടും എന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം ഈ പുതിയതായി വരുന്ന എല്ലാ കമ്പനികളെയും മാനേ കാറ്റർ ചെയ്യത്തക്ക രീതിയിലുള്ള ഡിമാൻഡ് പെയിൻറ് സെഗ്മെൻറ്റ് പെയിൻറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ഇതിനുള്ള ഉത്തരവും കമ്പനിയുടെ മാനേജ്മെൻറ്റ് തന്നെ നൽകുന്നുണ്ട് അതായത് ഇന്ത്യൻ പെയിൻറ്റ് ഇൻഡസ്ട്രി ഒരു വർഷം പതിനൊന്ന് മുതൽ പതിമൂന്ന് ശതമാനത്തോളം സി എ ജി ആറോട് കൂടിയുള്ള ഗ്രോത്താണ് കാണിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എക്സിസ്റ്റിംഗ് കമ്പനികളെയും ഇനി വരാൻ പോകുന്ന കമ്പനികളെയും അക്കുമിലേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇന്ത്യൻ പെയിൻറ്റ് ഇൻഡസ്ട്രിയിലുണ്ട് ഇവിടെ എക്സിസ്റ്റിംഗ് കമ്പനികളും അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയാണ് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഏഷ്യൻ പെയിൻ്റ് എന്ന കമ്പനി അതിൻ്റെ കപ്പാസിറ്റി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് മില്യൻ ലിറ്ററിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്താറ് മില്യൺ ലിറ്ററിലേക്ക് ഉയർത്തുന്നു ബെർഗർ പെയിൻറ്റ് അതിൻ്റെ കപ്പാസിറ്റി അറുന്നൂറ്റി ഇരുപത് മില്യൺ ലിറ്ററിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് മില്യൺ ലിറ്ററിലേക്കും കൻസായ് നരോലാക്ക് എന്ന കമ്പനി ഒന്ന് പോയിൻറ്റ് അഞ്ച് നാല് ലക്ഷം കിലോ ലിറ്ററിൽ നിന്നും അറുന്നൂറ് മില്യൺ ലിറ്ററിലേക്കുമാണ് അതിൻ്റെ കപ്പാസിറ്റി ഉയർത്തുന്നത് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ പെയിൻറ്റ് ഇൻഡസ്ട്രിയുടെ കപ്പാസിറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് മില്യൻ മില്യൺ കിലോ ലീറ്റർ ആണ് വരുന്ന മൂന്ന് വർഷം കൊണ്ട് ഇതിൻ്റെ ഇരുപത് ശതമാനത്തോളം പെയിൻറ് പെയിൻറ് കൂടി അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തോളം സെഗ ഇരുപത് ശതമാനത്തോളം ടോട്ടൽ പ്രൊഡക്ഷൻ വർധനവ് കൂടി വരാനുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പ് പറയാം വരും സമയങ്ങളിൽ പെയിൻറ് സെഗ്മെൻറ്റിൽ കോമ്പറ്റീഷൻ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ വളരെയധികം ജോയിൻറ്റ് വെഞ്ചർ കമ്പനികളും ജോയിൻറ്റ് വെഞ്ചർ കമ്പനികളുടെ മികച്ച പെർഫോമൻസിൻ്റെ ഇമ്പാക്റ്റും പിഡിലൈറ്റ് എന്ന കമ്പനിക്ക് അതിൻ്റെ ഹൈ പിഇയും കൂടാതെ മൊണോപൊളിയും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് പിഡിലേറ്റ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയുടെ എൻ്റെ ആർ ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കിയാൽ ഓരോ വർഷവും കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റിലും ഒക്കെ വർധനവുണ്ടാകും വർധനവുണ്ടാകാറുണ്ട് ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കോടിയുടെ സെയിൽസ് ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിനാൻഷ്യൽ ഇയറിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയായി ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചു അതേസമയം ഇൻഡസ്ട്രിയിലെ റോ മെറ്റീരിയൽസിൻ്റെ വിലയ്ക്കനുസരിച്ച് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിനിലും പ്രോഫിറ്റിലും ഇടിവ് വരാറുണ്ട് നെറ്റ് പ്രോഫിറ്റ് നോക്കിയാൽ ഏകദേശം കഴിഞ്ഞ രണ്ട് വർഷമായി കൺസോൾഡേറ്റ് ചെയ്യുന്ന റേഞ്ചിലാണ് ഓപ്പറേറ്റിംഗ് മാർജിൻ പത്തൊൻപത് ശതമാനത്തിൽ നിന്നും പതിനേഴ് ശതമാനത്തിലേക്ക് കറക്റ്റായിട്ടുമുണ്ട് എന്നിട്ടും പെഡിലൈറ്റ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ ഈ രീതിയിലുള്ള കറക്ഷന് പ്രൊപ്പോർഷണലായ രീതിയിലുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഇടിവൊന്നും വരാറില്ല കാരണം വളരെയധികം സ്റ്റേബിളായിട്ടുള്ള സ്റ്റോക്കാണ് കൂടാതെ മൊണോപോളി കമ്പനിയാണ് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സപ്പോർട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതും പ്രധാന റെസിസ്റ്റൻസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതുമാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് വീണ്ടും രണ്ടായിരത്തി എന്ന ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇന്നത്തെ ദിവസം റിലാക്സോ ഫുഡ്വെയർ എന്ന സ്റ്റോക്കിലും മികച്ച ബൈയിംഗ് മൊമെൻ്റം കാണാൻ സാധിച്ചു ഇന്ത്യൻ ഫുഡ്വെയർ സെഗ്മെൻ്റിലെ മാർക്കറ്റ് ലീഡർ കമ്പനിയാണ് മൂന്ന് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനത്തോളം റാലിയാണ് ഇന്ന് റിലാക്സോ എന്ന സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത് സ്റ്റോക്ക് എണ്ണൂറ്റി എഴുപത് രൂപ എന്ന ലെവലിൽ എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകി റിലാക്സോ എന്ന സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻ്റം വന്നത് കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് മൂലമാണ് ആഫ്റ്റർ മാർക്കറ്റ് അവറിന് ശേഷം പുറത്തു വന്ന ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത സെയിൽസാണ് കമ്പനി നേടിയത് ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ മൂന്ന് ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ റിലാക്സോ എന്ന കമ്പനിയുടെ സെയിൽസും പ്രോഫിറ്റും ഇംപ്രൂവ് ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ക്വാർട്ടറിൽ അറുന്നൂറ്റി എഴുപത് കോടിയുടെ സെയിൽസ് ആയിരുന്നു അത് ഡിസംബർ ക്വാർട്ടറായപ്പോൾ അറുന്നൂറ്റി എൺപത്തൊന്ന് കോടിയായി ഉയർന്നു പിന്നീട് മാർച്ച് ക്വാർട്ടറിൽ ഇത് എഴുന്നൂറ്റി കോടിയായി വർദ്ധിച്ചിട്ടുണ്ട് കൂടാതെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഒൻപത് ശതമാനത്തിൽ നിന്നും പതിനഞ്ച് ശതമാനത്തിലേക്ക് ഇംപ്രൂവായി നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും അറുപത്തി കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട് ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ക്വാർട്ടറിലും അറുപത്തിമൂന്ന് കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ് അതായത് ഇയർ ഓൺ ഇയർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റ് ആണെന്ന് കാണാൻ സാധിക്കും എന്നാൽ കഴിഞ്ഞ മൂന്ന് ക്വാർട്ടറിലെ കമ്പനിയുടെ പെർഫോമൻസ് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ ഇവിടെ കമ്പനിയുടെ കമ്പനിയുടെ പ്രോഫിറ്റിലും റവന്യൂവിലും മികച്ച രീതിയിലുള്ള വർധനം ഉണ്ടായിട്ടുണ്ട് ഇൻഫ്ലേഷനറി പ്രഷറിൻ്റെ പശ്ചാത്തലത്തിലും ഇൻവെൻടറി ലോസിൻ്റെ പശ്ചാത്തലത്തിലും കഴിഞ്ഞ രണ്ട് ക്വാർട്ടറുകളായി കമ്പനി മോശം പെർഫോമൻസ് കാഴ്ചവെക്കുകയായിരുന്നു ഈ മോശം പെർഫോമൻസിൽ നിന്നും കമ്പനി പൂർണ്ണമായും റിക്കവറായി എന്ന രീതിയിലുള്ള സൂചനയാണ് നമുക്ക് ഈ ക്വാർട്ടർലി റിസൾട്ട് വഴി കാണാൻ സാധിക്കുന്നത് ഒരു സമയത്ത് ആയിരത്തി നാന്നൂറ് രൂപ ആയിരത്തി നാന്നൂറ് രൂപയ്ക്ക് വരെ വിലയുണ്ടായിരുന്ന ഈ സ്റ്റോക്ക് എഴുന്നൂറ്റി അൻപത് എന്ന ലെവലിലേക്ക് ഇടിഞ്ഞിരുന്നു അവിടെ നിന്നും സ്റ്റോക്ക് വീണ്ടും അപ്സൈഡ് മൊമൻ്റം പിക്ക് ചെയ്യുകയാണ് ടു ഹൺഡ്രഡ് വീക്ക് എക്സ്പിണാൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിന് മുകളിൽ ഇന്നത്തെ ദിവസം പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടുണ്ട് സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ചേഞ്ച് വരുന്നതുകൊണ്ട് ബോട്ടം ഫിഷിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതുമാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്